പുണ്യ പുണരാണ്, പുരാണ സംഗീത നൃത്ത ബാലി ദേവാസുര യുദ്ധം. ദേവപുരം രാജ്യം വാഴും രാജമൗലി കീരവാണി മഹാരാജൻ ഇതാ എഴുന്നള്ളുന്നേ. ദേവപുരം രാജ്യത്തെ പ്രജകളെ, എന്തോ നിങ്ങളോട് ഒരാ പുള്ളി കേൾക്കാൻ പറഞ്ഞേ? ഞാൻ എന്നെ നാട്ടിലെ പ്രജകൾ, ഞാൻ എന്നെ വലിക്കാൻ വന്നിരിക്കാം. നമ്മുടെ രാജ്യവും ഇന്ന് കൊടിയ പട്ടിണിയിലാണ്. പൊറോട്ട സംഭാറും വലിച്ചു വരെ തിന്നപ്പോഴേ ഞാൻ പറഞ്ഞാ വേണ്ട വേണ്ട എന്ന് പറഞ്ഞടാ. നമ്മോട് യുദ്ധം ചെയ്യാൻ വരുന്നു എന്നൊരു രഹസ്യ വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നാം ഏവരും ജാഗരൂകരായിരിക്കണം. സൂചിച്ചിരിക്കണം. എന്താണ് പടാ? ഒരു മാസത്തേക്കുള്ള ലീവ് ലെറ്റർ. ഭയന്നു പോയല്ലേ? ആർക്ക് ഭയന്നാലും നാം ഭയക്കത്തില്ല. വർഷങ്ങളുടെ തപസ് കൊണ്ട് നാം നേടിയെടുത്ത വജ്രായുധം കൊണ്ട് കാലകേന ഞാൻ ഇന്ന് ഭസ്മമാക്കും. ഒരു കണക്കിന് ഒപ്പിച്ചു വെച്ചാൽ തെറ്റിക്കല്ലേ? ഞാൻ എന്താ പറഞ്ഞത്? വർഷങ്ങളുടെ തപസ് കൊണ്ട് നാം നേടിയെടുത്ത വജ്രായുധം കൊണ്ട് കാലകേനെ ഞാൻ ഇന്ന് ഭസ്മമാക്കും. ചന്ദ്രമനുണ്ട് ചന്ദ്രൻ. മയങ്കിരണ്ട പൊളിച്ചോ പൊളിച്ചോ. നമ്മൾ പൊളിക്കണ ചന്ദ്രൻ പൊളിച്ചോളേ. നമുക്ക് ബാലം നിർത്തിയാലോ? ഞാൻ പറഞ്ഞു വിട്ടുണ്ടല്ലോ, ഇനി നീ വാലയ്ക്കകത്ത് നായികട്ടിരിക്കുന്നതാണ് എന്റെ ഭാര്യ അമ്മണി. ഞാൻ ദിവസം പറഞ്ഞു പോട്ടി എടി ഇറങ്ങടി. അപ്പൊ ഓള് പറയുക 50,000 രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത് മുതലാക്കാതെ വിടത്തില്ല നീ പട്ടികളും. അത് മുതലാക്കിട്ട് വിട്ടാ മതി അവളും. അവന്റെ നാടകമൊന്നും ആണട്ടെ. അങ്ങനെ മുഖം കാണിക്കാൻ രാജഗുരു അള്ളിയറമ്പുറത്തൊന്ന് കാത്തിരിക്കുന്നു. എന്തൊക്കെയുണ്ട് മഹാരാജൻ വിശേഷങ്ങൾ? എനിക്കൊന്ന് പോകണോ? കല്യാണത്തിന്റെ മഹാരാജൻ എന്താണ് അങ്ങയുടെ പ്രശ്നം? ഗുരു, ഞാന് അതീവ ദുഃഖിതനാണ് ഗുരു. എന്തേ അങ്ങ് എന്താണ് പറഞ്ഞത്? ഈ
അങ്ങയുടെ പ്രശ്നം എന്താണെന്ന് പറയൂ മഹാരാജൻ. നമുക്കൊന്ന് ഓമനിക്കാൻ നമ്മുടെ പമ്പരം നിലനിർത്താൻ പരമ്പ നിലനിർത്താൻ കൊണ്ട് പരമ്പ നിലനിർത്താൻ നമുക്കൊരു കുഞ്ഞിക്കാരില്ല ഗുരു. അതിന് നല്ലൊരു ഗൈനക്കോളജിസ്റ്റ് കളിച്ച പോയേ. കൊട്ടാര വൈദ്യൻ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മഹാരാജൻ. കൊട്ടാര വൈദ്യനെ കാണിച്ചിട്ട് ഫലമില്ല ഗുരു. അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ മഹാരാജൻ. മഹാരാജൻ, സമയം 9 അടുക്കുന്നു, നാം പോയി വരട്ടെ മഹാരാജൻ. അങ്ങ് എവിടെ പോകുന്നു ഗുരു? എനിക്കിന്നൊരു ശവശുണ്ട്. പോയി വരൂ ഗുരു, നമ്മെ അനുഗ്രഹിച്ചാലും മഹാരാജൻ. ചന്ദ്രൻ, സംഭവം എന്താണെന്നറിയോ? ഇത് 9 മുമ്പ് വിവരം കിടക്കുന്നതിന് മുമ്പ് സ്നാനം മേടിക്കാൻ പോണോ പോകാതെ. ഞാൻ ഉദ്യാനത്തിൽ മാൻപേടകൾക്ക് തീറ്റി കൊടുക്കുകയായിരുന്നു. മാനുകൾ പഞ്ചായത്തിന്റെ കിട്ടിയ രണ്ടാളിൽ രണ്ട് ഇല കുറച്ച് കൊടുക്കാത്തുള്ളു. എന്താണ് റാണിയുടെ മുഖത്തൊരു കുണ്ഠിത ഭാവം? ഞാൻ ആദ്യമായിട്ട് മുഖത്ത് അങ്ങനെ ഒരു ഭാഗം കാണാം. കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മയുടെ മുഖത്തോട് നോക്കി അങ്ങനെ ഒരു ഭാവം കാണാം. നമുക്കൊന്ന് താലോലിക്കാൻ ഒന്ന് ഓമനിക്ക്. എന്റെ അമ്മണി കേറുന്ന കേറ്റം കണ്ടോ? ഒരു കുഞ്ഞില്ല രാജൻ. അതിന് നീ അവിടെ കിടന്ന് മോനിന്റെ കാര്യമില്ല, വാല നിർത്തി വല്ലപ്പോഴും വീട്ടിലോട്ട് വരണം. നമുക്ക് സഹിക്കാം റാണി, നമുക്ക് സഹിക്കാം. അല്ലല്ലോടാ, നീ അവിടെ കിടന്ന് സുഖിക്കുമല്ലേ റാണി. റാണിയുടെ ഈ സങ്കടകരമായ മുഖം കാണുമ്പോൾ നമുക്ക് എന്തൊക്കെയോ തോന്നുന്നു. അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വെല്ലുവിന്റെ ഭാര്യ അടുത്ത് നിൽക്കുമ്പോ എല്ലാം അവന് തോന്നുന്ന കാര്യം. ഞാൻ ഉദ്യാനത്തിലേക്ക് പോയിക്കോട്ടെ. റാണിക്ക് പോകുന്നത് ഉദ്യാനത്തിനാണ് സന്തോഷമെങ്കിൽ റാണി അങ്ങോട്ട് തന്നെ പൊക്കോളൂ. ശരി രാജൻ. റാണി, എന്താ എന്താണ് രാജൻ? റാണി, പോകുന്ന പോക്കിൽ വഴിപോക്കിൽ പീരുവിളർത്തിയാണെന്ന് ചില മൈലുകൾ നിപ്പൊന്ന് ഒത്താതെ സൂക്ഷിക്കണം. ശരി രാജൻ, അങ്ങനെ ആവട്ടെ. മഹാരാജൻ, അബ്ദുൽ രാജന്റെ താലകയൻ യുദ്ധത്തിന് തയ്യാറായ കൊട്ടാര വളപ്പിന്റെ വാഴച്ചോട്ടിൽ വന്ന് നിൽക്കുന്നു. വാഴച്ചോട്ടിൽ വന്ന് നിൽക്കാൻ കോഴിയാണോ? റെയിൽവേ സ്റ്റേഷനാണോ? മുഖത്ത് വന്ന് കാത്തു നിൽക്കുന്നു മഹാരാജൻ, കാത്തു നിൽക്കുന്നു. നമ്മുടെ ധാരപ്പടയും കാലപ്പടയും കുതിരപ്പടയും തയ്യാറാകട്ടെ. നമ്മോട് യുദ്ധം ചെയ്യാൻ കാലകേനെ ഞാൻ ഇന്ന് ഭസ്മമാക്കും. നമ്മോട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണല്ലേ? നിനക്ക് കാണണ്ടേ എന്റെ അക്കബലം? കൊന്നെ ഇവിടെ എല്ലാവരും.
കണ്ടു നിന്റെ അംഗമല്ല, നീ ആ തുണി ഉള്ളൊക്കെ വാല കളിക്കാനുള്ള. നീ എന്തിനാണ് ഈ രാജ്യങ്ങൾ മുഴുവൻ ആക്രമിച്ച് എല്ലാവരുടെയും കണ്ണീര് വീട്ടി ഈ രാജ്യങ്ങളെല്ലാം പിടിച്ചെടുക്കുന്നത് എന്തിനാണ് കാലകയ? എന്റെ ഭാര്യക്ക് വേണ്ടി, എന്റെ ഭാര്യക്ക് വേണ്ടി ഞാൻ ഈ ലോകം കീഴടക്കി കാൽ കീഴിൽ കൊണ്ടുവന്നു. നമ്മുടെ ചന്ദ്രനോടെ മാർക്കപ്പണിക്ക് പോണ ശാന്തിമല്ലേ നിന്റെ ഭാര്യ? അവളുടെ കാലിന്റെ കീഴിൽ കൊണ്ടുപോകുന്നതാണ് നീ പറഞ്ഞത്. എടാ, നിന്റെ പെണ്ണുമ്പോൾ ഇവിടെ ഒരു വാല കാണാൻ വന്നിരുന്ന ഒരു ബംഗാളിയിലൂടെ ഒരു സൈക്കിളെ കയറി ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇപ്പൊ ചെല്ലുവാണെ നിനക്ക് കേരളത്തിലിട്ട് പിടിക്കാം, അല്ലെങ്കിൽ നിന്ന് ബംഗാളിക്ക് പിടിക്കുന്ന ഒരു യുദ്ധത്തിന് തയ്യാറാകൂ. യുദ്ധത്തിന് തയ്യാറാണ് പെണ്ണുമ്പോൾ കേരളത്തിലൂടെ പോകണം. യുദ്ധം കോപ്പാൽ തപസ്സൊക്കെ പൂർണ്ണ വിജയമായിരുന്നോ ഗുരു? ഫുൾ വിജയമായിരുന്നു മഹാരാജ്. ഫുൾ വിജയമായിരുന്നോ ഗുരു? ഫുൾ വിജയമായില്ല, ഒരു രണ്ട് പൈന്റ് വിജയമായി. മഹാരാജൻ, നാം ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു സന്തോഷ വാർത്ത കിട്ടും. എന്താണ് ഗുരു? അങ്ങൊരു പിതാവാകാൻ പോകുന്നു എന്നൊരു സന്തോഷ വാർത്ത. ഓഹോ, ആരുടെ കൊട്ടാരത്തിൽ വാദ്യമേളങ്ങൾ മുഴങ്ങട്ടെ, സന്തോഷം കൊണ്ടാകട്ടെ. അതെ ഗുരു, ആരാണ് ഈ കൊട്ടാരത്തിൽ ഗർഭിണിയായത്? അച്ചാരുമല്ല അങ്ങയുടെ പ്രിയപത്നി ദേവസേന. പരമാർത്ഥം അങ്ങയുടെ ഉണ്ണി എന്റെ ഉദരത്തിൽ വളരുന്നു രാജൻ. നിന്നോട് ഞാൻ പറഞ്ഞതാണ്, നീ മദ്യവും കഴിക്കുന്നോണ്ടല്ലേ നിന്നെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത്? നീ മര്യാദ കാരണം നിനക്ക് രാജാവിന്റെ കഴിച്ചുകൂടായിരുന്നോ? പൈസ മദ്യപിക്കില്ല, മദ്യം കൈകൊണ്ട് ഓടത്തില്ല. സത്യം നമ്മള് പിള്ളേരാണ്, ശ്രദ്ധിക്കില്ല, മദ്യപിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത കളി മുതലും രാജാവായിക്കോട്ടെ. ഇത്രയും നേരം നിങ്ങൾ നല്ല പട്ടി തരുന്നതിലോട്ട് തല്ലിയില്ലേ? ഒരു വാക്ക് ഞാൻ മിണ്ടിയോ? മിണ്ടിയില്ലല്ലോ. ഇനി മേലുവേദന മാറാൻ വേണ്ടി ഇപ്പം ചെറുത് മേടിച്ചടിക്കുന്നതിന് കൊള്ളാം. മുഖ്യമന്ത്രിയാണോ? കണക്ക് പുറത്ത് ചന്ദ്രൻ പോകുമ്പോഴേ ചന്ദ്രന്റെ ഇടത്ത കയ്യിൽ അമ്മണിയുടെ വലത്തെ കാര്യമാണ്. അമ്മണിയെ കൂടെ ഞാനും കൊണ്ടു പത്ത് മിനിറ്റ് ഇന്റർവെൽ കൊടുത്തിരിക്കുക. നീ അഞ്ച് മിനിറ്റ് കൂടെ ബാല എന്റെ 50,000 രൂപ ഗൾഫിൽ കിടന്ന് കൊണ്ടുണ്ടാക്കിയ പൈസ 50,000 രൂപ പൊക്കോട്ടെ. നീ അഞ്ച് മിനിറ്റ് കൊണ്ട് ആരും കേറ്റാനായത്? ഓഹോ, നീ ബാല എത്ര ദിവസം കൊണ്ടാ പഠിച്ചത്? 7 ദിവസം. എനിക്ക് ഈ ബാലിക്കകത്ത് എത്ര മാസം ഗർഭമുണ്ട്? 7 മാസം. 7 മാസം. 7 ദിവസം കൊണ്ട് ഒരു പെണ്ണിനെ 7 മാസം ഗർഭമാക്കാൻ പറ്റുന്ന നിരക്കാണോ? 5 മിനിറ്റ് കൊണ്ട് ഒരു പെണ്ണിനെ പഠിപ്പിച്ച് വാല കയറ്റാൻ പറ്റാത്തത്? നീ വേറെ ആളെ നോക്കണം, ഇങ്ങോട്ട് വരാമേ. അപ്പൊ അപ്പൊ ഒന്നുമില്ല,
ശുഭം.